ഒരു ഏഷ്യൻ ഗെയിംസിന് കൂടി അരങ്ങൊരുങ്ങുമ്പോൾ ഇരമ്പുന്ന ഓർമ്മകളുമായി ടി സി യോഹന്നാൻ കൊച്ചിയിലെ വീട്ടിൽ വിശ്രമത്തിലാണ്. 1974 ഗെയിംസിൽ 8 മീറ്ററിലധികം താണ്ടി യോഹന്നാൻ ലോങ് ജമ്പിൽ സ്ഥാപിച്ച റെക്കോർഡിന് 3 പതിറ്റാണ്ടിലേറെ കാലം ഇളക്കമില്ലായിരുന്നു. ഒരിക്കൽ കുഞ്ഞു യോഹന്നാൻ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി കനാലിനു കുറുകെ ചാടാൻ ശ്രമിച്ചപ്പോൾ മറിഞ്ഞു വീണ് മേലാകെ നനഞ്ഞു. വീട്ടിലേക്ക് നനഞ്ഞു കയറി ചെന്നാൽ അപ്പന്റെ വക തല്ലുകിട്ടുമെന്നുറപ്പ്. പക്ഷേ അപ്പൻ പറഞ്ഞത് മറ്റൊന്ന്. കനാൽ ചാടിക്കടന്നാൽ നാരങ്ങാ വെള്ളം. ആ വാക്കുകളാണ് എക്കാലത്തെയും മികച്ച ലോങ് ജമ്പ് താരത്തെ രാജ്യത്തിന് സമ്മാനിച്ചത്. പതിറ്റാണ്ടുകൾക്കിപ്പുറം മറ്റൊരു കായിക മാമാങ്കത്തിനു കൂടി അരങ്ങൊരുങ്ങുമ്പോൾ തടത്തുവിള ചാണ്ടപ്പിള്ള യോഹന്നാന് ഓർമ്മകളും ഉണരും. ആ പെർഫോമൻസ് ഒളിമ്പിക്സിന് ചെയ്യുകയായിരുന്നെങ്കിൽ അവിടെ എനിക്ക് മെഡൽ കിട്ടിയേനെ. സം പ്രോബ്ലം കൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഐ ആം നോട്ട് റിഗ്രറ്റ് അബൌട്ട് വാട്ട് എവർ ഹാപ്പൻ. ഞാനിപ്പോഴും സ്പോർട്സിൻ്റെ കയറോഫിൽ തന്നെ ജീവിക്കുന്നു. അപ്പം അന്ന് ചെയ്തതിൽ ഉള്ള പെർഫോമൻസിൽ കുറേ ഈവൻറ്റ് ബെറ്ററായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന് നമ്മൾ അത്ലറ്റിക്സ് നോക്കുകയാണെങ്കിൽ വേൾഡ് സ്റ്റാൻഡേർഡിലൊരു 40-30 ഇയേഴ്സ് ബാക്ക് ആയിരുന്നു വേൾഡ് സ്റ്റാൻഡേർഡ് കമ്പയർ ചെയ്യുന്നത്. ഇപ്പം അതുപോലെ നമ്മളിപ്പം വേൾഡ് സ്റ്റാൻഡേർഡിലേക്ക് വന്നിട്ടുണ്ട് പല ഈവൻറ്റുകളിലും. ഇത്തവണ മെഡലുകൾ വാരിക്കൂട്ടുമെന്നാണ് പ്രതീക്ഷ. ബോക്സിങ്, റെസ്ലിങ്, പിന്നെ ടേബിൾ ടെന്നീസ്, അങ്ങനെയുള്ള ഒരുപാട് ഈവൻറ്റിൽ അത്ലറ്റിക്സിൽ ഒരുപാട് മെഡൽ കിട്ടാനുള്ള പ്രതീക്ഷകളുണ്ട്. ഭാവി താരങ്ങളോട് പറയാനുള്ളത്, തോക്കാനുള്ള മനോഭാവമില്ലാതെ ഫൈറ്റ് ചെയ്യുക. അതാണ് എനിക്ക് യങ് ജനറേഷനോട് പറയാനുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.